ഹലോ, കശ്യപ ആയുർവേദയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഫിഷർ എന്ന രോഗത്തെ കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും, ആയുർവേദ ട്രീറ്റ്മെന്റിനെ കുറിച്ചുമാണ്. ഫിഷർ എന്ന രോഗത്തെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും പൈൽസ് ആണ് എന്ന് വിചാരിച്ച് പേഷ്യൻസ് ഡോക്ടറുടെ മുന്നിലേക്ക് എത്തുകയും ഒരു പരിശോധന നടത്തിയതിനു ശേഷം ഡോക്ടർ പറയുകയും ചെയ്യും ഇത് പൈൽസ് അല്ല, ഇത് ഫിഷർ ആണ് എന്ന് ഡോക്ടർ പറയുകയും ചെയ്യും. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു വാക്ക് കേൾക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്തിട്ട് എന്താണ് ഫിഷർ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് മിക്ക രോഗികളും ഫിഷർ എന്ന രോഗത്തെ കുറിച്ച് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഫിഷർ എന്നും എന്താണ് പൈൽസും ഫിഷറും തമ്മിലുള്ള വ്യത്യാസമെന്നും എങ്ങനെ ഇതിനെ വേർതിരിച്ചെടുക്കാമെന്നും ഫിഷറിന്റെ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്താണ്, പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമോ, എന്തൊക്കെയാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫിഷറിനെ കുറിച്ച് കുറച്ച് വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ വന്ന ഒരുപാട് അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ കേട്ടതിന് ശേഷം അതിനൊക്കെ മറുപടി കൂടി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫിഷർ എന്ന രോഗത്തെ കുറിച്ച്, അതായത് ഫിഷർ എന്നാണ് എന്റെ വാക്കിന്റെ അർത്ഥം മുതൽ നമുക്ക് തുടങ്ങാം. ഫിഷർ എന്ന് പറഞ്ഞാൽ ഒരു വിള്ളൽ ഉണ്ടാവുക എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഫിഷർ എന്ന വാക്കിന്റെ അർത്ഥം വിള്ളൽ എന്നാണ്. അപ്പോ സംഭവം അത് തന്നെയാണ്, അതായത് മലദ്വാര ഭാഗത്ത് ഒരു വിള്ളൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഫിഷറിന്റെ പ്രധാനപ്പെട്ട, ഫിഷർ എന്ന് പറഞ്ഞാൽ അത് ഒരു വിള്ളലാണ്. അപ്പൊ എങ്ങനെയാണ് ആ വിള്ളൽ ഉണ്ടാകുന്നത്? നമുക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു മുറിവാണ്, വിള്ളൽ എന്ന് പറയുമ്പോൾ അതൊരു മുറിവാണ്. ആ മുറിവ് ഉണ്ടാകുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് മലബന്ധം കൊണ്ടാണ്. മലബന്ധം, മലം പോകുന്ന സമയത്ത് അമിതമായ പ്രഷർ കൊടുത്ത് മുക്കുകയാണെങ്കിൽ അവിടെ മുറിഞ്ഞ് വിള്ളൽ ഉണ്ടാകാം. മറ്റൊന്ന് വയറിളക്കമാണ്, ഡയറിയ. അതായത് നമ്മൾ എന്തെങ്കിലും ഫുഡ് പോയ്സണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡയറിയ ഉണ്ടാകും, വയറിളക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഉഷ്മോഷണം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മുറിഞ്ഞിട്ട് ഫിഷർ വരാം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? മലബന്ധം ഉണ്ടാകുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. മലബന്ധം ഒന്നുകിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ റോ വെജിറ്റബിൾസ് ഒന്നും കാരണം കഴിക്കുന്നില്ല, ഫൈബർ അടങ്ങിയ ഭക്ഷണം പ്രധാനമായും കഴിക്കാതിരിക്കുകയാണെങ്കിൽ മലബന്ധം ഉണ്ടാകാം. നിങ്ങളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ അധികം വ്യായാമം ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ മലബന്ധം ഉണ്ടാകാം. നിങ്ങൾക്ക് പാരമ്പര്യമായി മലബന്ധം ഉണ്ടാകുന്ന ഒരു പാരമ്പര്യമുള്ള ആളാണെങ്കിൽ അങ്ങനെ മലബന്ധം ഉണ്ടാകാം. നിങ്ങൾ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന, സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകാം. മലബന്ധമാണ് യഥാർത്ഥത്തിൽ കോമൺലി ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഫിഷർ ഉണ്ടാകാനുള്ള ഒരു കാരണം മലബന്ധമാണ്. മലബന്ധമാണ് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും മലബന്ധം ഉള്ളവർക്ക് എല്ലാവർക്കും ഫിഷർ വരണമെന്ന് നിർബന്ധമില്ല. മലം പോകുന്ന സമയത്ത് അമിതമായി പ്രഷർ കൊടുത്ത് മുക്കുന്ന ആൾക്കാർക്കാണ് പ്രധാനമായും ഫിഷർ കൂടുതലായും കണ്ടുവരുന്നത് എന്നുള്ളതാണ്. മലബന്ധമുള്ളവർ ഡയറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എന്താണ് മരുന്നൊക്കെ കഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ആയി പോകുന്ന ആൾക്കാർക്ക് വലുതായിട്ട് കാണാറില്ല. പക്ഷെ സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഫിഷർ കൂടുതലായി കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് അവിടെ മുറിയുന്നത്. അപ്പോ ഫിഷർ വരാതിരിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അധികം മുക്കാതിരിക്കുക, മലബന്ധമുണ്ടെങ്കിൽ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മലബന്ധം ഉള്ളപ്പോൾ എന്തൊക്കെയാണ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ കൂടി മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്തുകൂടി ഇനി ചെയ്യുന്നുണ്ട്, നമുക്കത് കാണാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഫിഷറും പൈൽസും നമ്മുടെ വ്യത്യാസം എന്ന് നോക്കാം. ആദ്യം ഫിഷറിന്റെ ലക്ഷണങ്ങൾ നോക്കാം. ഫിഷറിന്റെ ലക്ഷണം, ഒരു ഫിഷർ എന്ന് പറഞ്ഞാൽ മുറിവായതുകൊണ്ട് തന്നെ ഫിഷറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം വേദനയാണ്. അവിടെ മുറിഞ്ഞതുപോലെ പെയിൻ ഉണ്ടാവുക, നല്ല ചില ആൾക്ക് പേഷ്യൻസ് തന്നെ പറയാണ്ട് കട്ട് ചെയ്യുന്ന പോലത്തെ പെയിനാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എരിച്ചിലുണ്ടാവുക, പകച്ചിലുണ്ടാവുക, ചില സമയത്ത് ചൊറിച്ചിലുണ്ടാവുക. ഇതെല്ലാം ഫിഷറിന്റെ ലക്ഷണങ്ങളാണ്. അക്യൂട്ടായുള്ള ഫിഷറാണ്, സാധാരണ രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ചില സമയത്ത് യാത്രയൊക്കെ കഴിഞ്ഞിട്ടെങ്ങണം ഒരു മലബന്ധം ചിലപ്പോൾ വരാം. ഒരുപാട് നാള് എന്താ ഫുഡൊന്നും ശരിയാവാതിരിക്കുകയാണെങ്കിൽ മലബന്ധം വരാം. കുറച്ചൊന്ന് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ മുറിഞ്ഞിട്ട് വിള്ളൽ ഉണ്ടാകും. ഇതാണ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പൊ അവന് നല്ല പെയിൻ ആയിരിക്കും, നല്ല സിവിയർ പെയിൻ ആണ് പലപ്പോഴും ഉണ്ടാവുക. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പെയിൻ ഉണ്ടാകും. ആ പെയിൻ ചിലപ്പോൾ കുറച്ച് കാലം, കുറച്ച് നേരം നീണ്ടു നിൽക്കാം. ബ്ലീഡിംഗ് ഉണ്ടാകാം. ബ്ലീഡിംഗ് പൈൽസിലെ ബ്ലീഡിംഗ് പോലെ സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാവില്ല, വളരെ ചെറിയ ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ വേദന കുറച്ചു നേരം നിൽക്കും. അതായത് പിന്നെ ഈ എന്താണ് പെട്ടെന്ന് ചിലപ്പോൾ ശമിക്കണമെന്നില്ല, ഈ വേദന കുറച്ച് സമയം നിൽക്കും. എന്തെങ്കിലും ചില ആൾക്കാർ ഐസൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്താൽ വേദന കുറയാറുണ്ട്. പിന്നെ ചൂട് വെച്ചാൽ ചിലപ്പോൾ വേദന കുറയാം. ഒരു വെള്ളത്തിൽ ഒരു ചൂടുവെള്ളം ബേസിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
വേദന കുറയാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ വേദന കുറയാനുള്ള റിലീവിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓയിൻമെന്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന കുറയാറുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ഫിഷറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഫിഷറും പൈൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. പൈൽസ് പലപ്പോഴും വേദന ഉളവാക്കാറില്ല, വളരെ റെയർ ആയിട്ട് മാത്രമേ പൈൽസ് വേദന ഉളവാക്കുള്ളൂ. പൈൽസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അതുപോലത്തെ ലക്ഷണങ്ങളൊന്നുമില്ല. പൈൽസിന് പുറത്തേക്കുള്ളൊരു തടിപ്പൊക്കെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലെയൊക്കെ ഉണ്ടാവും, പൈൽസ് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നുമില്ല. ഫിഷറിലുണ്ടാകുന്നത് പ്രധാനമായും വേദനയും അതിനോടൊപ്പം ഉള്ള മൈൽഡ് ബ്ലീഡിങ്ങുമാണ്. പിന്നെ ഫിഷറിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മലദ്വാര ഭാഗത്തുണ്ടാകുന്ന മസിലുകൾ ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു സ്പാസത്തിലേക്ക് പോകുന്നു. മസിൽ പിടിക്കുന്നത് കൊണ്ട് തന്നെ മലദ്വാരം ചുരുങ്ങി പോകാനുള്ള സാധ്യത ഫിഷറിലുണ്ട്. സ്പിൻഡർ സ്പാസം എന്നാണ് എനിക്ക് പറയുക. സ്പിൻഡർ സ്പാസം ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടോയ്ലറ്റ് പോകുന്ന സമയത്തൊക്കെ മലദ്വാരം ചുരുങ്ങിയതുപോലെ ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടാവാറുണ്ട്. പേഷ്യന്റ് വളരെ ബുദ്ധിമുട്ടിലാണ് പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ പൈൽസ് വരുന്നതിനേക്കാൾ കൂടുതൽ പേഷ്യൻസ് ഫിഷർ കൊണ്ടാണ് വരാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൈൽസ് പലപ്പോഴും പെയിൻഫുൾ അല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പൈൽസുമായിട്ട്. പക്ഷേ ഫിഷറുമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പലപ്പോഴും സാധിക്കാറില്ല, ഭയങ്കര പെയിൻഫുൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരം ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഈ രോഗത്തെ എങ്ങനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ഫിഷർ രണ്ട് തരത്തിലുണ്ട്, അക്യൂട്ട് ഫിഷർ എന്നും ക്രോണിക് ഫിഷർ എന്നും ഉണ്ട്. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഫിഷർ, അങ്ങനത്തെ ഫിഷർ വളരെ പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ക്രോണിക് സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞു. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴകിയ സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത്രയും പെയിൻ ഉണ്ടാവില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരു തടിപ്പ് ഉണ്ടായി വരും, സ്കിൻ ഡാഗ് പോലത്തെ ഒരു തടിപ്പ് പുറമേ ഉണ്ടായി വരാം. അവരൊരു അൾസർ കുറച്ചുകൂടെ, ആ ഒരു മുറിവ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവാം. ചിലപ്പോൾ അവിടെ പഴുപ്പ് വരാം, അത് വേറെ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പഴുപ്പ് വരാം, ചൊറിച്ചിൽ വരാം, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ക്രോണിക് ഫിഷറിൽ വരാം. ഇപ്പൊ എന്താണ് ഫിഷറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിഷറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മുറിവ് ഉണങ്ങാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മലം ലൂസായി പോകാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും, മുറിവ് ഉണങ്ങാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. മലന്തോരം ചുരുങ്ങിപ്പോയിട്ടുള്ള ആൾക്കാർക്ക് അത് ഒരു ഡോക്ടർക്ക് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മലന്തോരം ചുരുങ്ങിപ്പോയിട്ടുള്ള ആൾക്കാർക്ക് അത് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഡയലറ്റേഷൻ എന്ന് പറയുന്ന വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷർ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. പലപ്പോഴും അലോപ്പതിയിൽ പറയുന്ന സർജറികളൊന്നും ഇല്ലാതെ തന്നെ ആയുർവേദത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫിഷർ. ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫിഷറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാൻ പറ്റുന്ന, ആയുർവേദത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ ചികിത്സ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് ഫിഷർ. ഇനി ഫിഷർ ഉള്ളവർക്ക് പെട്ടെന്ന് വേദന കുറയാനുള്ള ഒരു മാർഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഫിഷർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ ആശ്വാസകരമാണ്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു ബേസിൻ്റെ ആ വെള്ളം എടുത്തിട്ട് ഇറങ്ങിയിരിക്കുക. ആ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന, അത് നിങ്ങൾക്ക് ഒന്നുകിൽ ചൂടുവെള്ളം തന്നെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല വേദനയാണെന്നുണ്ടെങ്കിൽ ഇരട്ടിമധുരം കൊണ്ട്, ഇരട്ടിമധുരം അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും, ചെറിയ ചെറിയ കമ്പുകൾ പോലെയാണ് അത് കിട്ടുക, അത് പൊടിച്ചിട്ട് അല്ലെങ്കിൽ അത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ ചെറിയ ചൂടോടെ ഇരിക്കുന്നത് കുറച്ചുകൂടി ബെനിഫിഷ്യലാണ് ഇരട്ടിമധുരം കൊണ്ട് ഇരിക്കുക. പെയിൻ ആണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഭയങ്കര എരിച്ചിലാണ് അനുഭവപ്പെടുന്നെങ്കിൽ ചൂടുവെള്ളത്തേക്കാൾ കുറച്ചുകൂടി നല്ലത് തണുത്ത വെള്ളമാണ്. നെല്ലിക്കത്തോട് വാങ്ങിക്കുക, എന്നിട്ടത് പിന്നെ കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കുക, തിളപ്പിച്ചിട്ട് തണുക്കാൻ വെക്കുക. ഫ്രിഡ്ജ് വെച്ച് ഭയങ്കരമായി തണുപ്പിക്കേണ്ട, വേണമെങ്കിൽ തലേ ദിവസം വെച്ചാലും മതി. തലേ ദിവസം രാത്രിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് തണുത്തിരിക്കും. അത് അരിച്ചതിന് ശേഷം അതിലിരിക്കുക, അല്ലെങ്കിൽ രണ്ടുമൂന്ന് ഐസ് ഇടുക ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു കൂളിംഗ് മതി, ഭയങ്കരമായ ടെമ്പറേച്ചർ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഐസ് കോൾഡ് വാട്ടർ വേണമെന്നില്ല, അങ്ങനെ ഇരിക്കാവുന്നതാണ്. അതിരിക്കുന്നത് എരിച്ചിലൊക്കെ കൊണ്ടെങ്കിൽ കുറയാൻ സഹായിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ചൊറിച്ചിലാണുള്ളതെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വേപ്പലയിട്ട് തിളപ്പിച്ച വെള്ളത്തിലിരിക്കുന്നതാണ്. അതുകൊണ്ട് കഴുകുകയൊക്കെ ചെയ്യാം. ത്രിഫല ചൂർണ്ണം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ രോഗത്തിനനുസരിച്ചുള്ള ഈ സിക്സ് ബാത്ത് എന്നാണ് ഞാൻ ഈ പറഞ്ഞ ചൂടുവെള്ളത്തിരിക്കുന്നതിന് പറയുന്നത്. സിക്സ് ബാത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് വേദന കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫിഷർ ഉള്ളവർ എന്തൊക്കെ ആഹാരം കഴിക്കാം? നല്ല അവര് പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം. മലബന്ധം ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇലക്കറികൾ കഴിക്കണം, ഭയങ്കര ഹാർഡായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക, ഇൻഡൈജഷൻ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ മരുന്നുകൾ, ആവശ്യത്തിന് ടോയ്ലറ്റിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മലബന്ധം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബന്ധം ചുരുങ്ങിപ്പോയ ആൾക്കാർക്ക് ഈ അത് വികസിപ്പിക്കുന്ന ആയുർവേദ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. അത് ഒരു ഡോക്ടറെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത് പരിശോധിക്കുന്നതിന് നിങ്ങൾ ആയുർവേദത്തിലെ പൈൽസിന്റെ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ഒരു സെന്ററിൽ പോയി നിങ്ങൾ പരിശോധിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർക്കത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ
ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, അത് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥലങ്ങളിൽ അത്തരം ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ BAMS എന്ന ബേസിക് കോഴ്സും അതിനോടൊപ്പം MS എന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള മാസ്റ്റർ ഓഫ് സർജറി എന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അത് പൊതുവെ ചെയ്യാൻ സ്കിൽഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ആയുർവേദ മെഡിക്കൽ കോളേജിൽ, അത് കേരളത്തിലുടനീളം ഇപ്പോൾ ആയുർവേദ കോളേജുകളുണ്ട്, ആയുർവേദ കോളേജുകളിൽ എല്ലാം തന്നെ ഇത്തരം ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പൈസയുടെ ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരം ഡോക്ടർമാരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പരിശോധന നടത്തിയതിന് ശേഷം ഡിസൈഡ് ചെയ്യാവുന്നതാണ് അത്തരം ട്രീറ്റ്മെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഈ ഡയലറ്റേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂറാണ് നമുക്ക് നൽകുന്നത്. ഡയലറ്റേഷൻ മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം മരുന്നുകളും റെജിമനും ഒക്കെ ഉണ്ട്. ഒരു ഒന്നര രണ്ട് മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ അസുഖം നമുക്ക് ഭേദമാക്കാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ട് അവസാനത്തെ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് ക്യൂർ ആവാറുണ്ട്. ആയുർവേദ ട്രീറ്റ്മെന്റ്, ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറുമെന്നുള്ളതല്ല, നമ്മളുടെ ആ പ്രകൃതിക്കനുസരിച്ച് നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ച് രോഗമനുസരിച്ച് ഒക്കെ ചെയ്യപ്പെടുന്ന ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഫിഷറിനെയും ആയുർവേദ ട്രീറ്റ്മെന്റിനെയും കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലത്തെ നല്ല വീഡിയോകൾ ഇനിയും കശ്യപ ആയുർവേദ ചെയ്യുന്നുണ്ട്. കശ്യപ ആയുർവേദയുടെ ആയുർവേദ അവയർനെസ് വീഡിയോ ലോഗിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. കശ്യപ ആയുർവേദ എന്ന് പറയുന്നത് കണ്ണൂരുള്ള കണ്ണൂർ താളിക്കാവിൽ പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ ക്ലിനിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റു വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമസ്കാരം.